നമസ്കാരം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമുക്ക് എങ്ങനെ പുതുക്കാൻ എന്നുള്ളതാണ് നമുക്കറിയാം ഈ കോവിഡ് മഹാമാരി കാലത്ത് ഒരുപാട് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് പുതുക്കുക അത് പുതിയതെടുക്കാൻ കഴിയുമോ എന്നൊക്കെ ഈ ദിവസം ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് ഓഫീസ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഇപ്പോൾ ആ കാർഡ് എടുക്കുന്നുണ്ട് പ്രസവത്തിനും അതുപോലെ തന്നെ കോവിഡ് അസുഖങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അത് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപയാണ് ഒരാൾക്ക് അത് വർഷം നമുക്ക് കിട്ടുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാര്യങ്ങൾ പുതുക്കിയ ആൾക്കാർ അതിനുശേഷം പുതുക്കിയ ആൾക്കാർ എന്തേർക്കൊന്നും ഇപ്പോൾ അത് കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് പ്രത്യേക ഒരു ഓർഡർ അനുസരിച്ച് നമുക്കത് പുതുക്കാം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായി തന്നെ രണ്ടായിരത്തി പതിനേഴെങ്കിലും പുതുക്കിയ ആൾക്കാർക്കാണ് ഇപ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം പുതുക്കാത്ത ആൾക്കാർക്ക് ഇപ്പോൾ അത് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ അത് ഒരു വിടുന്ന അഞ്ചാൾക്കാർക്ക് ഫോട്ടോ എടുത്ത് ഉള്ളൊരു കാർഡുണ്ടായിരുന്നു എ ടി എം കാർഡ് രൂപത്തിലുള്ള ആ കാർഡിലുള്ള ആളുകൾ ആളുകൾക്കും ഇപ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കുന്ന അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കുമാണ് അനുകൂലം ലഭിക്കുക ശ്രദ്ധിക്കുക ആ കാർഡിൽ പേരുള്ള ഒരാൾ നാട്ടിലുണ്ടാവണം നമ്മൾ ഫസ്റ്റ് എടുത്ത നമ്മൾ ഏ ടി കാർഡ് രൂപത്തിലെടുത്ത ആ കാർഡിൽ പേരുള്ള അഞ്ച് അഞ്ചാൾക്കാരിൽ പേരുള്ള ഒരാൾ നാട്ടിലുണ്ടാവണം അതുപോലെ തന്നെ അവരുടെ ഭാര്യമാർക്കാണ് ഇപ്പോൾ കാർഡ് എടുക്കണതെങ്കിൽ അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവരുടെ റേഷൻ കാർഡിൽ അവരുടെ പേര് ആഡ് ചെയ്യുകയും വേണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ എടുക്കാം ഈ കാർഡ് എടുക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് അത് എടുക്കാൻ സാധിക്കുക തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെ കാർഡിലാണ് പുതുക്കാന്നുള്ളത് നമുക്കൊരു വീഡിയോ കണ്ടാം വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ കാർഡിലാണ് അത് പുതുക്കാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കാർഡ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ട് പോയ ആൾക്കാരുണ്ടാവും അവർക്ക് എന്താണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെറിയൊരു വീഡിയോ രൂപത്തിലാക്കി നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എം എൽ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നതാണ് നമുക്ക് ഇനി രണ്ട് കാർഡും രണ്ടായിരത്തി പതിനേഴ് അല്ലെങ്കിൽ പതിനാറ് കാലഘട്ടമുള്ള കാർഡും രണ്ടായിരത്തി പതിനേഴ് ശേഷമുള്ള കാർഡും അതിന് മാറ്റണം എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ അത് എന്താ എങ്ങനെയത് ചെയ്യണമെന്നൊക്കെ നമുക്ക് അവർക്ക് കൂടി വീഡിയോ കണ്ടു മനസ്സിലാക്കാം നമ്മുടെ കയ്യിലുള്ള കാർഡ് ഈ പോലത്തെ ഒരു ലാബനേഷൻ ചെയ്ത കാർഡാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഈ കാർഡ് എടുക്കാൻ സാധിക്കും റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവർക്കും ഈ കാർഡ് വെച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് കാർഡ് എടുക്കാൻ സാധിക്കും നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ അല്ലെങ്കിൽ പത്തൊമ്പതിലൊക്കെ പുതുക്കിയ കാർഡാണിത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് പുതുക്കി അതിനുശേഷം എല്ലാവർക്കും പുതുക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല ഈ ഒരു കാർഡ് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കും ഉണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവർക്കും ഹോസ്പിറ്റലിൽ നിന്ന് കാർഡ് പുതുക്കാൻ സാധിക്കുന്നതാണ് ഇതിപ്പോൾ ഏകദേശം എല്ലാവർക്കും കാർഡുള്ള പുതുക്കി എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഇത് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ഉണ്ടായിട്ടുണ്ട് ഇല്ല മറ്റേ വീട്ടിലെ ഒരാൾക്ക് മാത്രമാണ് ഉള്ളതെങ്കിൽ തൊട്ടടുത്തുള്ള ഈ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഈ കാർഡ് എടുക്കാൻ സാധിക്കും അതിന് നമ്മൾ റേഷൻ കാർഡിൽ പേരോ അല്ലെങ്കിൽ മാര്യേജ് സർട്ടിഫിക്കറ്റോ ആണ് അവർ ചോദിക്കുന്നത് അന്ന് ഉൾപ്പെടാത്ത ആരെങ്കിലും നമ്മൾ അതിനുശേഷം മാരേജ് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ കാർഡ് നമുക്ക് നോക്കാം ഇനി നമ്മൾ പുതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതുക്കാത്ത കാർഡ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാർഡ് ഏകദേശം ഈ ഒരു മോഡൽ കാർഡായിരിക്കും ഇതിൽ ഞാൻ താഴത്തെ ആ ചോപ്പും വരെ ടാരോ മാർക്ക് ഇട്ട സ്ഥലം ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഈഴം കളറുള്ളൊരു ഒരു നീല കളറാണ് കാണുന്നത് അങ്ങനെ കാർഡുള്ളവർക്ക് ഈ കാർഡ് പുതുക്കാൻ സാധിക്കില്ല അത് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ എടുത്ത കാർഡായിരിക്കും ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷങ്ങളിലൊക്കെ എടുത്ത കാർഡാണ് അങ്ങനെ കാർഡുള്ളവർക്ക് ഒരിക്കലും പുതിയൊരു അപേക്ഷം വരുന്നവരെ കാത്തിരിക്കണം അവർക്ക് ഈ കാർഡ് പുതുക്കാൻ സാധിക്കുകയില്ല നമ്മുടെ കയ്യിലുള്ള കാർഡിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോത്തിൻ്റെ അടി അടിയിലുണ്ടാകും എന്നാണോ പുതുക്കിയത് ആ ഡേറ്റോ അല്ലെങ്കിൽ ആ താഴെ കാണുന്ന ചോപ്പ് ഇതിട്ട സ്ഥലത്തുള്ള ഒരു ഇളം നീല കളറായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ കാർഡ് ഇപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേഷനിൽ നമുക്കത് പുതുക്കാൻ സാധിക്കില്ല അവർ കാത്തിരിക്കേണ്ടായിട്ട് വരും അവർക്ക് അടുത്ത അപ്ഡേഷനിൽ അറിയിക്കുന്നതാണ് അത് ഈ ചാനൽ തന്നെ അങ്ങനെ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അറിയിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള പുതിയ കാർഡ് രണ്ടായിരത്തി പതി പതിമൂന്നിന് ശേഷം പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് വർഷങ്ങളിലൊക്കെ പുതു കാർഡ് നമ്മളെ കയ്യിലുണ്ടാകും അങ്ങനെ കാർഡുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അങ്ങനത്തെ കാർഡുള്ളവർക്കാണിപ്പോൾ ഇത് പുതുക്കാൻ സാധിക്കുക അല്ലാത്തവർ അല്ലാത്ത ആൾക്കാർക്ക് അത് പുതുക്കാൻ സാധിക്കുകയില്ല എല്ലാവരും ഈ ഇത് ഉപയോഗപ്പെടുത്തണം കാരണം മാക്സിമം ആൾക്കാർ ഇത് ഉപയോഗപ്പെടുത്തുക ഒരുപാട് ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞാൽ ഉപയോഗമുള്ള കാർഡാണ് യഥാസമയം പുതുക്കാത്തത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇതിൻ്റെ ഒരു ആനുകൂല്യങ്ങളും മറ്റും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതിന് ഉണ്ടായിക്കൂടാ ഈയൊരു കാർഡുള്ളവർ ഇപ്പോൾ തൽക്കാലം വെയിറ്റ് ചെയ്യണം ഇനി നമ്മൾ നോക്കാം പുതിയ കാർഡിൻ്റെ അവസ്ഥ രണ്ട് ഏകദേശം ഒരേ മോഡൽ കാർഡ് തന്നെയാണ് അതിൻ്റെ തായകൾ താഴെ ഭാഗത്ത് മാത്രമാണ് ചെറിയ വ്യത്യാസം വ്യത്യാസമുള്ളത് ഇപ്പോൾ കാണുന്ന താഴെ ഭാഗത്ത് ഒരു കടുന്നീല കളറാണുള്ളതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാർഡ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിൽ പുതുക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക ഈ കാർഡുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ അത് കാർഡ് പുതുക്കാനുള്ള അവസരം ഈ കാർഡിലെന്നറിയാം നമ്മൾ ചിപ്പ് വെച്ച കാർഡായിരുന്നു ആ കാർഡിൽ അഞ്ച് അഞ്ചാൾക്കാരായിരുന്നു ആ കാർഡിൽ ഉണ്ടായിരുന്നത് ഒരാളുടെ ഫോട്ടോ മാത്രമേ നമ്മൾ പുറത്ത് കണ്ടിരുന്നെങ്കിലും ആ ചിപ്പിനുള്ളിൽ അഞ്ചാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ അഞ്ചിലാരെങ്കിലും ഒരാൾ നാട്ടിലുണ്ടായിരിക്കണം അവർക്ക് ഈ കാർഡ് പുതുക്കാൻ സാധിക്കും നമ്മൾ ഫസ്റ്റ് ഫോട്ടോയിൽ കണ്ടാവാൻ ഒരു ലാമിനേഷനത്തെ കാർഡായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ കാർഡിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് റേഷൻ കാർഡിൽ പേരോ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാർഡും പുതുക്കാൻ സാധിക്കും ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഓൺലൈനായിട്ടൊന്നും പുതുക്കാൻ കഴിയുന്നില്ല തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് നമുക്ക് ഹോസ്പിറ്റലത്തിൽ അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് അവരൊന്നും പുതുക്കാം പുതുക്കാൻ സാധിക്കും അതിന് നമുക്ക് വേണ്ട രേഖകൾ മുകളിൽ പറഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ വേറെ ആണ് നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ കാർഡ് വെച്ച് നമുക്ക് പുതുക്കാൻ സാധിക്കും ഈ ഒരു അവസരം പരമാവധി ആൾക്കാർ ഉപയോഗപ്പെടുത്തണം കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാർഡിൻ്റെ ആവശ്യകതകളും മറ്റൊക്കെ അറിയാൻ സാധിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലായാൽ പോലും ഇപ്പോൾ നമ്മുടെ ഓരോ ജില്ലയിലും നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റൊക്കെ ആ അതിൻ്റെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും ആ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പ്രസവം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ കൊറോണ അങ്ങനെ എന്ത് അസുഖത്തിനും ആ കാർഡ് എടുക്കുന്നുണ്ട് അൻപത് ലക്ഷം വരെ അഞ്ച് ലക്ഷം സോറി അഞ്ച് ലക്ഷം വരെയാണ് അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുക പ്രസവത്തിനൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവേ ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് ആൾക്കാർ ആൾക്കാരത് കഴിഞ്ഞ വർഷങ്ങളത് പുതുക്കാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അത് പുതുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി മറ്റും കഴിഞ്ഞത് പുതുക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കുമുള്ളൊരു അവസരം അവസരമാണിത് ഇത് മാക്സിമം ആൾക്കാർ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാരൊക്കെ എങ്കിലും ഈയൊരു അറിവ് ഉപയോഗപ്പെടുകയാണെങ്കിൽ അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരുപാട് ആളുകൾ ഒരുപാട് സമയ സമയങ്ങളിൽ ഇത് ചോദിച്ചതായിരുന്നു ഈ ഒരു കാർഡിൻ്റെ പ്രകോഷം നോക്കി കഴിഞ്ഞാൽ ലൈമിൽ ഉണ്ടാകുമ്പോൾ ഇത് ഏത് വർഷത്താണ് പുതുക്കിയെന്നുള്ളത് നമുക്ക് കാണാം ഈ കാർഡ് ആദ്യം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പുതുക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കാർഡ് പുതുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് പുതുക്കി പോകുന്ന ആൾക്കാർ ആളുകൾക്കാണ് അത് കഴിഞ്ഞ ക്യാമ്പിൽ വെച്ചാണ്ട് ആ ലാമിനേഷൻ ചെയ്ത കാർഡ് അല്ലെങ്കിൽ ഒരു ഒരു പേപ്പറായിട്ട് കിട്ടിയിട്ടുള്ളത് അവർക്ക് ഇപ്പോൾ ഓൾറെഡി ആനുകൂല്യം കിട്ടുന്നുണ്ട് ഞാൻ മുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ കാർഡ് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാർഡ് എടുക്കാം ആ കാഡെന്ന് പുതുക്കാൻ കഴിയാത്തവർക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസരം വന്നത് മാക്സിമം ആളുകൾ ഈ ഈ ഒരു വോയിസ് കേൾക്കുന്ന മാക്സിമം ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾ ഇത് വിളിച്ച് ദിവസം അന്വേഷിക്കാറുണ്ടായിരുന്നു ഇതിനൊരു ഉപയോഗം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ ആരെങ്കിലും അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ അതുപോലെ നമുക്കൊരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ എത്ര തിരക്കാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു അവസ്ഥ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കാർഡ് സ്വീകരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കായിട്ട് കൗണ്ടർ ഉണ്ടാകും അവിടെ ആ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കാര്യം പറഞ്ഞാൽ അവർ ഇത് പുതുക്കിത്തരും ഈ ഒരു കാർഡിൽ പെടാത്ത അന്ന് ഈ ഫോട്ടോ എടുത്ത സമയത്ത് ഈ കാർഡിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഭാര്യമാർക്കൊക്കെ അവരുടെ വീട്ടിലെ റേഷൻ കാർഡിൽ പേരുണ്ടാവുകയോ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും ശ്രദ്ധിക്കുക റേഷൻ കാർഡിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മാക്സിമം ആൾക്കാർ ഇത് പുതുക്കുക റേഷൻ കാർഡിൽ പേര് ചേർക്കുന്ന സമയപ്പം ആയിട്ടുണ്ട് നമ്മുടെ ഭാര്യമാര് മറ്റ് ആൾക്കാരൊക്കെ റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് സാധിക്കുന്നുണ്ട് അപ്പം മാക്സിമം ആൾക്കാർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ സുഹൃത്തുക്കൾക്ക് അറിയിച്ചു കൊടുക്കുക ഇതിലുള്ളൊരു വന്നൊരു അവസരമാണ് ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത് എന്ന് കൂടെ അറിയിക്കുകയാണ് നിങ്ങൾ ഫസ്റ്റായിട്ടാണ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എം ഒയിൽ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മളിതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഇനിയൊരു ഇതുവരെ കാർഡ് എടുക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലൊക്കെ പുതുക്കിയ ആൾക്കാർക്ക് പുതിയ കാർഡ് എടുക്കുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാലും ഈ ഒരു ചാനൽ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം